طلابي السلام عليكم ورحمة الله وبركاته. كيف حالكم يا أحبائي؟ طيبون؟ الحمد لله، ما شاء الله، مبروك. فأنتم درستم عن من؟ عن ريان. لا، كاين كلاس لماذا درسنا؟ درسنا عن ريان الذي حفر بئرا لأطفال أفريقيا. അഫ്രീക്കയിലെ കുട്ടികൾക്ക് വേണ്ടി എന്താണ് ബിഅർ നിർമ്മിച്ച റയ്യാനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത് അല്ലേ. അപ്പോ അൻഹാദൽ വലദ് സാറ മഷ്ഹൂറൻ ബിൽ അഅ്മാലിൽ ഖൈരിയ ഫിൽ ആലം. ആ കുട്ടി ലോകത്ത് സാറ മഷ്ഹൂറൻ, ഫേമസ് ആയി അല്ലേ. ചാരിറ്റി പ്രവർത്തനങ്ങൾ ലോകത്ത് അറിയപ്പെടുന്ന ഒരാളായിട്ട് മൻ ആര് മാറി? മൻ അസ്ബഹ അസ്ബഹ റയ്യാൻ, റയ്യാൻ ആറി. ഓക്കെ, അപ്പൊ നമ്മൾ റയ്യാനെ നമുക്കൊന്ന് അഭിനന്ദിക്കാം അല്ലെ. റയ്യാൻ ഒരു നല്ല കാര്യമല്ലേ ചെയ്ത്? അമലു ഖൈരിൻ, അന്നഹു ഫഅല അമല ഖൈരിൻ, ഒരു നന്മ പ്രവർത്തിച്ചു. അപ്പൊ നമ്മൾ അവരെ അഭിനന്ദിക്കണ്ടേ? അപ്പൊ നമുക്ക് അവൻ എങ്ങനെ അഭിനന്ദിക്കാൻ പറ്റും? കൈഫ നുഹന്നിഹു, അനുഹന്നിഹു അബറ വാട്സപ്പ്. നമുക്ക് അവനെ വാട്സപ്പിലൂടെ അഭിനന്ദിക്കാം. വാട്സപ്പ് മെസ്സേജ് നിങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതല്ലേ മക്കളെ. ഫ അപ്പൊ നമുക്ക് അതിന്റെ മെസ്സേജ് علينا ان نعد بالعربيه. عربي ഭാഷയിൽ നമുക്ക് അത് തയ്യാറാക്കണം. ഓക്കേ, അപ്പോൾ نعد رساله قصيره لتهنئه ريان. علينا ان نعد رساله قصيره, ഷോർട്ട് മെസ്സേജ് അല്ലെങ്കിൽ SMS എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ ചാറ്റ് മെസ്സേജ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇവിടെ هناك مثال, هناك مثال, ماذا مثال? ഒരു ഉദാഹരണമുണ്ട് അല്ലെ. മിസാൽ റയ്യാൻ, യാ റയ്യാൻ അൻത നജ്മുൻ അൽ യൗം. അൻത മൻ? അൻത നജ്മ്, മാദ നജ്മ്? സ്റ്റാർ. അൻത നജ്മുൻ അൽ യൗം, ഇന്ന് നീയാണ് സ്റ്റാർ അല്ലെ. അപ്പോ ഇതുപോലത്തെ നമുക്ക് അവനോട് എന്തൊക്കെ പറയാം അല്ലെ. റയ്യാൻ, മാഷാ അല്ലാ, നല്ല കാര്യം. റയ്യാൻ, അൻത ഫഅൽത അമല ഖൈറിൻ, അമല ഖൈറിൻ. അഹ്സൻത, അഹ്സൻത യാ റയ്യാൻ, എന്നൊക്കെ മെസ്സേജുകൾ അയക്കുക അല്ലെ. അപ്പൊ നമുക്കിവിടെ കുറച്ച് ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. റയ്യാൻ അൻത നജ്മുൻ അൽ യൗം, നീ ഞങ്ങളുടെ നജും സ്റ്റാറാണ്, ഇന്നത്തെ ഞങ്ങളുടെ സ്റ്റാറാണ്. ഫഹുനാക ബാദു അൽ അംസില, ത്വാലിബുൻ മിസാലി അലൈക്കും അൻ തസ്തഅ്മലു ഹാദിഹിൽ അൽഫാദ് ഇൻദ ഇഅദാദി അർറിസാലത്തുൽ ഖസീറ. റിസാല ഖസീറ തയ്യാറാക്കുമ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഹുനാക അൽ അവൽ മദ, ത്വാലിബുൻ മിസാലി. ത്വാലിബുൻ മിസാലി, മാതൃകാ വിദ്യാർത്ഥി, മോഡൽ സ്റ്റുഡൻറ് അല്ലെ. മുംതാസ്, മുംതാസ്, മുംതാസ് മദ, എക്സലൻറ്റ്, വെരി ഗുഡ് എന്നൊക്കെ അർത്ഥം. ബാറക്കല്ലാഹു ഫീക്, അള്ളാഹു നിന്നെ അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ പറയാം അല്ലെ. ഇവിടെ റയ്യാൻ അൻത നജ്മുൻ അൽ യൗം, അടുത്ത സെന്റൻസ് നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കും? ഇവിടെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ വാക്ക് വീണ്ടും ഉപയോഗിക്കാം. റയ്യാൻ, റയ്യാൻ അൻത മൻ, അൻത ത്വാലിബുൻ മിസാലി. ഒരു ഉദാഹരണമായില്ലേ, അൻത ത്വാലിബുൻ മിസാലി. പിന്നെ പിന്നെന്തുണ്ടാക്കാം? മാഷാ അല്ലാ, അൻത ത്വാലിബുൻ മിസാലി എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. മാഷാ അല്ലാ, അൻത ത്വാലിബുൻ മിസാലി. മബ്രൂഖ്, അൻത ത്വാലിബുൻ മിസാലി. എന്ത് വേണമെങ്കിലും മെബ്രൂക്ക് എന്നൊക്കെ യൂസ് ചെയ്യാം. പിന്നെ മുംതാസ് ഉണ്ട്, മുംതാസ്. മുംതാസ് എന്ന് പറഞ്ഞാൽ നീ എക്സലന്റ്, നീ സൂപ്പർ ആണ് അല്ലെ. അപ്പൊ നമ്മൾ റയ്യാൻ അമലുക്ക മുംതാസ്, അമൽ, അമൽ മത, അമൽ ജോലി അല്ലെങ്കിൽ നീ ചെയ്ത പ്രവൃത്തി മുംതാസ്. അല്ലെങ്കിൽ വീണ്ടും പറയാമെന്ത്? റയ്യാൻ അൻത മുംതാസ്, അൻത മുംതാസ്, യു ആർ വെരി ഗുഡ്, യു ആർ എക്സലന്റ് അല്ലേ എന്നും പറയാം. പിന്നെ റയ്യാൻ ബാറക്കല്ലാഹു ഫീക്, റയ്യാൻ ബാറക്കല്ലാഹു ഫീക് എന്ന് പറഞ്ഞൂടെ അറിയാം. അപ്പൊ ഇങ്ങനെ കുറേ മെസ്സേജുകൾ നിങ്ങൾക്ക് സ്വന്തമായി ഉണ്ടാക്കാനും പറ്റണം. ഞാൻ കുറച്ച് മോഡലുകൾ മക്കൾക്ക് കാണിച്ചു തരാം. അപ്പൊ അതുപോലെ അത് വെച്ചിട്ട് കുറച്ച് വാക്കുകൾ നിങ്ങൾ ഇനി വേറെയും സന്ദർഭങ്ങളിലൊക്കെ അത് യൂസ് ചെയ്യാൻ പറ്റണം. ഒരാളെ എല്ലാ സന്ദർഭത്തിലും, ഇപ്പോൾ ഇവനൊരു നല്ല കാര്യം ചെയ്തു, അപ്പൊ നമ്മൾ വേറെ ആരെങ്കിലും, ഇപ്പൊ നമ്മുടെ ഏതെങ്കിലും ആഘോഷ സന്ദർഭങ്ങളിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യങ്ങളിലോ നമുക്ക് ഈസാല ഖസീറ ഉണ്ടാക്കാൻ പറ്റണം.
സാർ കുറച്ച് ഉദാഹരണങ്ങൾ ഇവിടെ കാണിക്കാം. ഇപ്പൊ ഇതിന്റെ റയ്യാൻ കണ്ടോ, റയ്യാൻ അൻത നജ്മുൽ യൗ, അൻത നജ്മുൽ യൗ, പിന്നെ അൻത റയ്യാൻ, അൻത ത്വാലിബുൻ മുംതാസ്, നീ നല്ലൊരു വിദ്യാർത്ഥിയാണ്, അൻത മുംതാസ് എന്ന് പറയാം അല്ലേ. പിന്നെ ഇത് കണ്ടോ വേറൊരു മോഡല്, അൻത ഖുർറത്തു അയുനിന, നീ ഞങ്ങളുടെ കണ്ണിലെ കൃഷ്ണമണിയാണ് അല്ലെ. മെസ്സേജ് എങ്ങനെ പറഞ്ഞൂടെ, അൻത ഖുർറത്തു അയുനിന, ഹർക്കത്തില്ല, ഞാൻ പറയുന്നതനുസരിച്ച് ഹർക്കത്ത് മക്കൾ ഇട്ട് നോക്കണം കേട്ടോ. പിന്നെ അൻത ത്വാലിബുൻ മിസാലി, റയ്യാൻ അൻത ത്വാലിബുൻ മിസാലി, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുക അല്ലെ. ബാറക്കല്ലാഹു ഫീക് റയ്യാൻ, ബാറക്കല്ലാഹു ഫീക്. പിന്നെ ലാ നൻസ ജുഹ്ദക അബദൻ, ലാ നൻസ, ഞങ്ങൾ മറക്കില്ല, വി നെവർ ഫോർഗോട്ട്, ഞങ്ങൾ മറക്കില്ല, ജുഹ്ദക അബദൻ, നിന്റെ ഈ അധ്വാനം ഞങ്ങൾ മറക്കില്ല എന്നൊക്കെ റയ്യാനെ നമുക്ക് മെസ്സേജ് അയക്കാൻ പറ്റും. അപ്പൊ ഇതുപോലെ വേറെ ഏതൊക്കെ സന്ദർഭങ്ങളുണ്ട് നമ്മൾ മെസ്സേജുകൾ അയക്കുന്നത്? നമ്മൾ പെരുന്നാളിനൊക്കെ അയക്കും അല്ലെ, ആരെങ്കിലും എന്താണ് ബർത്ത്ഡേക്ക് മെസ്സേജ് അയക്കും അല്ലെ, അതുപോലെ ആർക്കെങ്കിലും എല്ലാ അവാർഡുകൾ കിട്ടിയാല്, യാത്ര പോകുമ്പോൾ, ഈ സന്ദർഭങ്ങളിലൊക്കെ ഓരോ റിസാല ഖസീറയാണ് യൂസ് ചെയ്യുക. റിസാല ഖസീറ ചെറിയ ഷോർട്ട് മെസ്സേജ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഞാൻ ഓരോ സന്ദർഭത്തിന്റെ ഓരോ ഉദാഹരണങ്ങൾ മക്കൾക്ക് ഇവിടെ കാണിച്ചു തരാം. ഇതല്ല അൽഫ് മുബാറക്, അൽഫ് മുബാറക്, എന്തെങ്കിലും ഒരാൾക്കൊരു അൽഫ് മുബാറക്ക്, എന്തെങ്കിലും ഒരു സമ്മാനവും മറ്റേ കിട്ടി നമുക്ക് പറയാവുന്ന വാക്കാണ് അൽഫ് മുബാറക്ക്. അപ്പൊ ഇത് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിന് എന്തെങ്കിലും സമ്മാനമൊക്കെ കിട്ടുമ്പോൾ അവന് നിങ്ങൾ വാട്സപ്പിൽ ഇതുപോലെ അറബി ടൈപ്പ് ചെയ്ത് അയക്കണം, അറബി ടൈപ്പ് ചെയ്ത് അയക്കണം, അൽഫ് മുബാറക്ക്. അതുപോലെ അജ്മലു തഹാനി വത്തബ്രീകാത്, ആശംസകൾ, ആശംസകൾ അല്ലെ. ഒരാൾക്ക് എന്തെങ്കിലും ഒരു ജോലി കിട്ടി, അല്ലെങ്കിൽ പുതിയ ഒരു ഇതിലേക്ക് പ്രവേശിക്കുകയാണ്, അപ്പൊ നമുക്ക് അവരോട് പറയാവുന്നതാണ് അജ്മലു തഹാനി വത്തബ്രീകാത്, എല്ലാവിധ നല്ല ആശംസകളും, എല്ലാ ആശംസകളും എന്ന് പറയാം, തഹാനി വത്തബ്രീകാത്. പിന്നെ ഒരാൾക്ക് ഒരു അവാർഡ് കിട്ടി, അപ്പൊ പറയാവുന്ന വാക്കാണ് അൻത മുംതാസ്, അൻത മുംതാസ്. അതുപോലെ അഖ്ലസു തഹാനി, ആത്മാർത്ഥമായ ആശംസകൾ, അഖ്ലസു തഹാനി, ആത്മാർത്ഥമായ ആശംസകൾ, അങ്ങനെയും പറയാം. പിന്നെ ഒരാൾ യാത്ര പോകുമ്പോഴാണ് തന്നെ റിഹ്ല സഈദ, ഹാപ്പി ജേണി, റിഹ്ല സഈദ മദ, ഹാപ്പി ജേണി. പിന്നെ ഈദ് മുബാറക്, ഈദ് മുബാറക് സഈദ്, ഈദ് മുബാറക് അറിയാലോ അല്ലെ, ഈദ് ആശംസകൾ. ഈദ് ഓണം, ഓണം വന്നു കഴിഞ്ഞാൽ ഈദ് ഓണം സഈദ് എന്ന് പറയാം, ഹാപ്പി ഓണം, ഈദ് ഓണം സഈദ്, ഇവിടെ സഈദ് കൊടുത്തിട്ടില്ല, അങ്ങനെ എഴുതാം കേട്ടോ. അതുപോലെ യൗമുൽ ഇസ്തിഖ്ലാലിൻ സഈദ്, ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ, ഈ സഈദ് ഇവിടെ വരാം കേട്ടോ. യൗമുൽ ഇസ്തിഖ്ലാലിൻ സഈദ്, ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. യൗമുൽ അൽ ജുംഹുരിയ സഈദ, അതുപോലെ ഹാപ്പി റിപ്പബ്ലിക് ഡേ, അങ്ങനെ ഓരോ ദിവസങ്ങളുടെയും നമുക്ക് പറയാൻ പറ്റും. അതുപോലെ ഈദ് മീലാദുൽ മസീഹ്, ഈദ് മീലാദുൽ മസീഹ് മദ, ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്, ഈദ് മീലാദിൻ സഈദ് എന്നും പറയാം. ഈദ് മീലാദിൻ സഈദ് എന്ന് പറഞ്ഞാൽ ഹാപ്പി ബർത്ത്ഡേ എന്നുണ്ട്. ഈദ് മീലാദുൽ മസീഹ് സഈദിൻ എന്ന് പറഞ്ഞാൽ ഹാപ്പി ക്രിസ്മസ് എന്നും യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഓരോ സന്ദർഭങ്ങളിലും ഇങ്ങനെ നമുക്ക് റിസാല ഖസീറ ഉണ്ടാക്കാൻ പഠിക്കണം. ഓക്കെ, സാറ് കുറച്ച് ഉദാഹരണങ്ങളിവിടെ പറഞ്ഞതാണ്. ഓക്കെ, ഇനി നമ്മൾ പേജിൽ അടുത്ത പാഠഭാഗത്തേക്ക്, അടുത്തതിലേക്ക് പോകാം. ഇവിടെ നുലാഹിൽ അൽ കലിമാത്തുൽ മുലവ്വന വനതഅറഫ് ഹുനാകബാദുൽ കലിമാത്ത് ബില്ലൗനിൽ അഹ്മർ, ബില്ലൗനിൽ അഹ്മർ, മാതാ ചുവന്ന കളർ അല്ലേ, അൽ ലൗനിൽ അഹ്മർ, അല അല ഹുനാകബാദുൽ, കുറച്ച് വാക്കുകൾ ചുവന്ന നിറത്തിലുണ്ട്, അല സുമ ഇല സുമ്മൻ, സുമ മാത ഫി, ഫി സുമമാത മിൻ, മിൻ സുമമാത സുമലാഷേ ഫ അവലൻ നഹ്നു നുഷാഹിദ് ഫീദിയോ, ഫീദിയോ, നമ്മളിന്നൊരു വീഡിയോ ആദ്യം കാണാം, അതിനുശേഷം ഇതിലേക്ക് വരാം. ഇവിടെ കുറച്ച് ചുവന്ന നിറത്തിലുള്ള വാക്കുകളുണ്ട്, അവ എന്താണെന്ന് നമുക്ക് ഒരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, الباء عن إلى الكاف من على
وفي وأيضا لام فلتحفظوا الكلام هذه حروف الجر هذا فهمتم هذا فهمتم لا കുറച്ച് അക്ഷരങ്ങൾ കാണിച്ചു എന്നിട്ട് ഇത് എങ്ങനെ എഴുതി കാണിച്ചു മഹാദ ആ പാട്ട് പാടിയല്ലോ അല്ലേ ഹുറൂഫുൽ ജർ കുറച്ച് അക്ഷരങ്ങളാണ് അല്ലേ അവയെ നമ്മൾ ഹുറൂഫുൽ ജർ എന്താണ് പറയുന്നത് ഹുറൂഫുൽ ജർ എന്നാണ് പറയുന്നത് മഹാദാ ഹുറൂഫുൽ ജർ ഹുറൂഫുൽ ജർ അതിന്റെ പ്രത്യേകത എന്താന്ന് പറയുന്നത് നോക്കിക്കോട്ടെ ശ്രദ്ധിച്ചോ ഏതായാലും പറഞ്ഞ തഖ്തസ്സുബിൽ അസ്മാ ഇസ്മുകൾക്ക് വരും അതിന്റെ അവസാനത്തെ അക്ഷരത്തിന് കസ്ർ കൊടുക്കും എന്നൊക്കെയാണ് പറഞ്ഞത് ഞാന് തീരത്ത് കൂടെ നടക്കുന്നു അപ്പൊ അല വന്നപ്പോ അതിന്റെ ശേഷമുള്ള ഇസ്മു മാതാ അദ്ദഫാഫ് എന്ന ഇസ്മിന്റെ അവസാനത്തെ അക്ഷരത്തിന് എന്ത് കൊടുത്തിട്ടുണ്ട് കെസ്ർ കൊടുത്തിട്ടുണ്ട് മനസ്സിലായോ ഞാൻ നോക്കിക്കോട്ടെ ബദർ 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 അല്ലേ ബദർ ഫിസ്സമാ ഫിസ്സമാ ആകാശം അല്ലേ ഈ ചന്ദ്രൻ ആകാശത്താണ് ആകാശത്താണ് അല്ലേ അപ്പൊ ഫീക്ക് ശേഷം വന്ന ഇസ്മ ആ ഇസ്മിന് എന്ന് കൊടുത്തിട്ടുണ്ട് കെസ്ർ കൊടുത്തിട്ടുണ്ട് അൽ ഖൈർ നന്മ കൽ മത്തർ കാന്ന് വെച്ചാൽ അതും ഒരു ഹുറൂഫിൽ ജറിൽപ്പെട്ട ഒരു വാക്കാണ് ഒരു അക്ഷരമാണ് മത്തർ 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 ഇസ്മാണ് അതിന്റെ ശേഷമുള്ള അതിന്റെ അവസാനത്തെ അക്ഷരത്തിന് കെസ്ർ കൊടുത്തിരിക്കുന്നു അപ്പൊ മകൾക്ക് മനസ്സിലായത് ഇങ്ങനെയുള്ള ഹുറൂഫുൽ ജറിന് ശേഷം വരുന്ന വാക്കുകൾക്ക് ഇസ്മുകൾക്ക് എന്ത് വരുന്നത് മതാ എന്ത് വരും കെസ്ർ വരും എന്ന് മനസ്സിലായി അല്ലേ അതോടൊപ്പം തന്നെ ഈ ഹുറൂഫുൽ ജറിന് ഒരു ഓരോന്നിനും ഓരോ അർത്ഥവുമുണ്ട് നമുക്ക് ഓരോന്നായിട്ട് പോകാം അപ്പൊ ഇവിടെ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ വാക്കുകൾ അല സുമ ഇല ഇതിനെയൊക്കെ ഹർഫുൻ ജർ എന്നാണ് പറയുക ഹർഫുൽ ജർ അതിന്റെ ശേഷം വരുന്ന അതായത് ഈ കെസ്ർ കിട്ടിയ അവസാനത്തെ അക്ഷരത്തിന്റെ കെസ്ർ കിട്ടിയ വാക്കിനെ മജ്റൂർ എന്നാ പറയുക ഇതിനെ ജാറെന്നും പറയാറുണ്ട് കേട്ടോ ഹർഫു ജർ അല്ലെങ്കിൽ ജാർ ഇതിനെ മജ്റൂർ എന്നാണ് പറയുക ഓക്കെ അപ്പൊ നമുക്ക് ഓരോന്നിന്റെയും ആശയം മറ്റു കാര്യങ്ങൾ നോക്കാം വേറൊരു വീഡിയോയും കൂടി ഉണ്ട് അതും കൂടി ഞാൻ പിന്നെ കാണിച്ചു തരാം ഇപ്പൊ നോക്കൂ അല അല എന്ന് പറഞ്ഞാൽ അർത്ഥം ഹുനാക് മദാ ഹദാ ഹുവ ത്വാവില ഫിത് അല ത്വാവില ഷൈഉൻ അല ത്വാവില അല മുകളിൽ എന്നാണ് അല്ലെ ഈ ചിത്ര ഈ മേശയുടെ മുകളിലല്ലേ ഇരിക്കുന്നേ അപ്പോ മുകളിൽ എന്നർത്ഥമാണ് എന്തുള്ളത് അലയ്ക്കുള്ളത് മുകളിൽ മേശയുടെ മുകളിൽ മദാ കിതാബ് അല്ലെ മേശയുടെ മുകളിൽ കിതാബാകുന്നു എന്നാണ് അപ്പോ ഈ അല എന്താണ് നേരത്തെ പറഞ്ഞത് ഇവിടെ എന്താ ഹർഫുൽ ജർ അല ഹർഫുൽ ജർ ആണ് ഈ വാക്കോ അത് മജ്റൂർ ആണ് മജ്റൂർ എങ്ങനെ മനസ്സിലായത് മജ്റൂർ ആണ് അതായത് അലയ്ക്ക് ശേഷം വന്ന ഇസ്മിന് എന്ത് കൊടുത്തിട്ടുണ്ട് ഇസ്മിന്റെ അവസാനത്തെ അക്ഷരത്തിന് കെസർ കൊടുത്തിട്ടുണ്ട് ഓ ഹുനാഖ് മിസാലുൻ ആഖർ ഹുനാഖ് ബിൻതുൻ ഹുനാഖ് മൻ ഹിയ ഹിയ ത്വാലിബ അവളൊരു വിദ്യാർത്ഥിയാണ് ഹിയ തദ്ഹബ് ഇലൽ മദ്രസ അവള് മദ്രസയിലേക്ക് അല്ലേ അപ്പോ ഇല ഇല എന്ന് പറഞ്ഞാൽ നമ്മൾ ലേക്ക് എന്ന് പറയുക ലേക്ക് എന്ന് പറഞ്ഞാൽ അവിടേക്ക് ഇവിടേക്ക് സ്കൂളിലേക്ക് മദ്രസയിലേക്ക് വീട്ടിലേക്ക് ട്യൂഷൻ ക്ലാസ്സിലേക്ക് എന്നൊക്കെ പറയില്ല അതുപോലെ ലേക്ക് അപ്പോ ഇല എന്നാൽ ലേക്ക് അല എന്നാൽ മുകളിൽ അപ്പോ ഇല എന്നത് ഇങ്ങനെ ഒറ്റയ്ക്ക് പറഞ്ഞാൽ അതിന് അർത്ഥം ഉണ്ടാവില്ല ഇലൽ മദ്രസത്തി സ്കൂളിലേക്ക് അപ്പോഴാണ് അർത്ഥം വന്നത് അല്ലെ അപ്പൊ ഇത് ഒറ്റയ്ക്ക് നിന്നാൽ ഇതിന് അർത്ഥം ഉണ്ടാവില്ല എന്നും കൂടി നമ്മൾ മനസ്സിലാക്കുക അപ്പൊ ഇല ഹർഫു ജറാണ് മദ്രസ എന്താണ് ഇതാണ് മജ്റൂർ ആണ് അൽ ഇസ്മുൽ മജ്റൂർ ഉണ്ടോ അൽ ഇസ്മുൽ മജ്റൂർ അൽ ഇസ്മുൽ മജ്റൂർ
ഓക്കെ. അപ്പൊ തദ്ഹബു ത്വാലിബ ഇലൽ മദ്റസത്തി വഹുനാക് ഫി 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 എന്താ അൽ ബുസ്താൻ ബുസ്താൻ എന്ന് വെച്ചാൽ പൂന്തോട്ടം ഫി അസ്ഹാർ ഹുനാക്ക് ബുസ്താൻ ഫിൽ ബുസ്താനി മാദ അസ്ഹാറുൻ അസ്ഹാർ പൂന്തോട്ടത്തിൽ ഇൽ അപ്പൊ ഫീയുടെ അർത്ഥം ഇൽ എന്നാണ് ഇൽ ഇംഗ്ലീഷിൽ ഇൻ എന്നർത്ഥം ഇൽ അപ്പോ ഒറ്റയ്ക്ക് വന്നപ്പോ അതിനർത്ഥമില്ല ഫിൽ ബുസ്താൻ പൂന്തോട്ടത്തിൽ എന്തുണ്ട് അസ്ഹാറുൻ പൂക്കൾ ഉണ്ട് ഓക്കെ അപ്പൊ ഇത് മൂന്നാലെന്നാണ് അപ്പൊ അല ഇല ഫി ഒരെണ്ണം കൂടി ഉണ്ട് യർജിഉ ഹുനാക്ക് മൻ ഹുനാക്കൽ വാലിദ് വഹാദ മസ്ജിദ് മദ ഫാല അൽ വാലിദ് ഫായൽ എന്താ ചെയ്യുന്നത് വാലിദ് എന്താ ചെയ്യുന്നത് യർജിഉ അൽ വാലിദ് മിനൽ മസ്ജിദ് മിനൽ മസ്ജിദ് വാലിദ് മസ്ജിദിൽ നിന്ന് അല്ലെ അപ്പൊ ഇൽ നിന്ന് എന്നാണ് മിൻ എന്നാൽ ഇൽ നിന്ന് നമ്മൾ നേരത്തെ ഫി എന്ന് പറഞ്ഞെന്താണ് ഇൽ മിൻ എന്ന് വെച്ചാൽ ഇൽ നിന്ന് മിനൽ ബൈത് വീട്ടിൽ നിന്ന് മിനൽ മദ്രസ സ്കൂളിൽ നിന്ന് മിനൽ ബുസ്താൻ പൂന്തോട്ടത്തിൽ നിന്ന് അപ്പോ മിൻ വെച്ചാൽ ഇൽ നിന്ന് ഇതൊരു ഇസ്മുൽ ഹർഫു ജറാണ് ഇത് ഇസ്മുൽ മജ്റൂറാണ് ഓക്കെ അപ്പൊ പരീക്ഷയ്ക്ക് കുറെ സെന്റൻസ് തന്നിട്ട് ഹർഫു ജറും ഇസ്മുൽ മജ്റൂറും തിരിച്ചെഴുതാൻ പറഞ്ഞാൽ മക്കൾക്ക് കിട്ടണം ഓക്കെ ഇത് ഇപ്പൊ കുറച്ച് ഈ നാലെണ്ണേ ഉള്ളൂ ശരിക്കും ഇനിയും ഹർഫുൽ ജറുകൾ ഉണ്ട് ഇനിയും ഹർഫുൽ ജറുകൾ ഉണ്ട് ഞാനൊരു വീഡിയോയും കൂടി കാണിച്ചു തരാം ഇവിടെ കേട്ടോ ഹുറൂഫുൽ ജർ കുറച്ച് ഇങ്ങനെ പറയുന്നുണ്ട് ليصبح للجملة معنى معينا ومنها من من الطريق من هنا لا ഒന്നാമത്തെ മിൻ ആണ് മിൻ മിൻ എന്ന് വെച്ചാൽ അ ത്വരീഖ് മിൻ ഹുന വഴി ഇവിടെ നിന്നാണ് ഇൽ നിന്ന് എന്ന് പറഞ്ഞില്ലേ രണ്ടു നോക്കിയോ ഇല نذهب الى ليك നമ്മൾ പറഞ്ഞില്ലേ نذهب الى المدرسه സ്കൂളിലേക്ക് അടുത്ത الى المدرسه صباحا عن ഇത് നമ്മൾ നേരത്തെ പുസ്തകത്തിൽ ഇല്ലാത്തതാണ് അൻ അൻ എന്ന് വെച്ചാൽ തൊട്ട് അല്ലെങ്കിൽ ഇൽ നിന്ന് എന്ന അർത്ഥവും ഇതിനുണ്ട് ചില സന്ദർഭങ്ങളിൽ അൻ എന്ന് വെച്ചാൽ കുറിച്ച് എന്നാണ് ഇപ്പൊ എന്താണ് ഉക്തുബ് നിങ്ങൾ പരീക്ഷ കണ്ടില്ലേ ഉക്തുബ് മുദക്കിറ ഉക്തുബ് മുദക്കിറ അനിൽ ഉമ്മയെ കുറിച്ച് അനിൽ ഉമ്മയെ കുറിച്ച് ഒരു മുദക്കിറ തയ്യാറാക്കുക എന്നൊക്കെ പറയുന്ന പോലെ അൻ നമ്മൾ പറഞ്ഞു മുകളിൽ ഫീയും പറഞ്ഞു കേട്ടോ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടത് ഇനിയും കുറച്ച് വാക്കുകൾ നേരത്തെ കാണിച്ച പോലെയുള്ള വാക്കുകളും ഉണ്ട് പിന്നെ ഒരെണ്ണമാണത് കണ്ടോ ബി വെച്ച് അഹുത്തുബിൽ കലം ഇവിടെ ഈ ബി എന്ന് വെച്ചാൽ കൊണ്ട് എന്നാണ് എന്താണ് മക്കളെ കൊണ്ട് അഹുത്തു ബിൽ കലമി കണ്ട അവിടെയും കസർ വന്ന് പേന കൊണ്ട് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫി ഇൽ അല മുകളിൽ ഇല ലേക്ക് പിന്നെ മിൻ ഇൽ നിന്ന് ഇത്രയും വാക്കുകളെങ്കിലും മക്കൾ നന്നായി പഠിക്കുക കേട്ടോ ഇവയെല്ലാം നമ്മൾ എന്താ ഇനി പറയുക ഹുറൂഫുൽ ജർ അതാ ഹുറൂഫുൽ ജർ ഹുറൂഫുൽ ജർ ഇപ്പൊ നുറാജി നഖ്താർ മിൻഹൽ ഹുറൂഫുൽ ജർ വല്ല മുകളിലെ പാഠഭാഗത്ത് നിന്ന് നമ്മൾ പഠിച്ച പാഠഭാഗമില്ലേ അതിലെ ഹുറൂഫുൽ ജറും അല്ല ഹർഫുൽ ജറും ഇസ്മുൽ മജ്റൂറും തെരഞ്ഞെടുത്ത് എഴുതുക എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ പാഠഭാഗത്തേക്ക് പോയ അതിലെ ഹർഫുൽ ജറുകൾ ഏതൊക്കെയാണെന്ന് പറയൂ നോക്കൂ ഇതാ നമുക്ക് ഈ ഒരു പാരഗ്രാഫ് എടുക്കാം ഈ ഒരു പാരഗ്രാഫ് എടുത്ത ഇതിലുണ്ടോ ഹർഫുൽ ജറും ഹർഫുൽ ജറും ഇതാ ഉണ്ട് ബി ഉണ്ട് കണ്ടോ ബി ബിൽ ബിൽ അഅ്മാലി അല്ലേ ബി ആണ് ഹർഫു ജർ അഅ്മാലി എന്താണ് ഇസ്മുൽ മജ്റൂർ അതുപോലെ ഫിൽ ആലം ഫിൽ ആലം ഫി ഹർഫുൽ ജർ ആലം ഇസ്മു മജ്റൂർ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഹർഫു ജർ വെച്ചിട്ട് ഒരുപാട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഫി ഖറിയത്തിൻ കണ്ടോ ഫി ഹർഫു ജർ ഖറിയത്തിൻ ഇസ്മു മജ്റൂർ ഓക്കെ ഇനി ഇവിടെ നോക്കൂ ഇവിടെ നോക്കൂ ഇവിടെയും ഫി ഉണ്ട് പിന്നെ ഇല അല്ലേ ഇല അൽഫി കണ്ടോ എന്തിൽ നോക്കിയാലും ഇസ്മു മജ്റൂറിന്റെ അവസാനത്തെ അക്ഷരത്തിന് എന്ത് കസർ വന്നതായിട്ട് മക്കൾക്ക് കാണാൻ പറ്റും അതാണ് ഹുറൂഫുൽ ജറും ഇസ്മുൽ മജ്റൂറും ഓക്കെ അപ്പൊ നിങ്ങൾ ഈ പാഠഭാഗത്തുനിന്ന് കഴിയാവുന്നത്ര എന്ത് ചെയ്യണം ഹർഫുൽ ജറും
ഇസ്മുൽ മജറൂർ. ഞാൻ ഉദാഹരണം കാണിച്ചു തന്നിട്ടുണ്ട്, അതുപോലെ ഹർഫുൽ ജറും ഇസ്മുൽ മജറൂറും കണ്ടെത്തണം. അതോടൊപ്പം തന്നെ ഹുനാക്ക തദ്രീബു നാഹർ, ഇവിടെ ഒരു ആക്ടിവിറ്റി കൂടിയുണ്ട്. നുലാഹിൽ സുവർ വ നുകമ്മിലുൽ ജുമല ബി ഇസ്തിഖ്ദാമിൽ ഹുറൂഫ് മിനൽ മുറബ്ബ. ഹുനാക്ക ബാദുൽ ഹുറൂഫുൽ ജർ, ബാദ ഹുറൂഫുൽ ജർ, ഹുറൂഫുൽ ജർ ഉണ്ട്, അവ അനുയോജ്യമായ സ്ഥലത്ത് വെക്കണം. ഹുനാക്ക മിസാലുൻ വാഹിദ്, ഹുനാക്ക ഷജറ വഫി ഷജറത്തി ഉഷുൻ വഫി അലൽ ഉഷി അല ഷജറത്തി ഉഷുൻ, അല്ലേ, മരത്തിന്റെ മുകളിൽ എന്തുണ്ട്, ഉഷുൻ, ഒരു കൂടുണ്ട്. അപ്പൊ ഇവിടെ ആല വന്നു. ഇനി ഇതിൽ നോക്കൂ, അസ്സമക്കു, അസ്സമക് മാതാ സമക്, സമക് മീൻ അല്ലേ. ഐന സമക്, സമക്ക് എവിടെയാണ്, ഇവിടെ ഈ അക്വോറിയത്തിന്റെ ഉള്ളിൽ. ഇൽ ഇൽ എന്നുള്ളതിന്റെ വാക്ക് ഏതാണെന്ന് മക്കൾക്ക് അറിയാലോ, ഞാൻ പറയണ്ടല്ലോ, ആ വാക്ക് ഇവിടെ ചെയ്തു കൊടുക്കണം. ഓക്കെ, അപ്പൊ മുകളിൽ പറഞ്ഞ ക്ലാസ് പ്രകാരം ഇൽ എന്നതിന്റെ വാക്ക് ഇവിടെ ചേർത്ത് കൊടുക്കണം. വ വഹദ അൽ കിതാബ്, ഇത് നമ്മൾ നേരത്തെ പഠിച്ചു തന്നെയാണ്. അൽ കിതാബ് ഡാഷ് അത്വാബില, ഇവിടെ കിതാബ് ഉണ്ട്, കിതാബ് ത്വാബിലത്തിന്റെ എവലത്തിന്റെ ആ ആ വാക്ക് മക്കൾക്ക് അറിയാം, അത് അവിടെ ചേർക്കണം. ഓക്കെ, വഹുനാഖ് അൽബിൻസ്, അൽബിൻത്ത്, അൽബിൻതു തർജിഉ, തർജിഉ മടങ്ങുന്നു. അൽബിൻത്ത് അത്വാലിബ, ഹിയൽ ബിൻസ് വഹിയ ത്വാലിബ, അവൾ ആരാ, ഒരു വിദ്യാർത്ഥിയാണ്. അവള് തർജിഉ മടങ്ങുന്നു, അൽ മദ്രസ സ്കൂളിലേക്ക് മടങ്ങുന്നു എന്നാണോ, സ്കൂളിൽ നിന്ന് മടങ്ങുന്നു എന്നാണോ, സ്കൂളിൽ നിന്ന് പുറത്തല്ല നിൽക്കണേ, അപ്പൊ സ്കൂളിൽ നിന്ന്, ഇൽ നിന്ന് എന്ന് വരണം. അതിനൊരു വാക്കുണ്ട്, അതിനൊരു ഹെർഫ് ജർ ഉണ്ട്, അറിയില്ലേ, അത് ഇവിടെ ചേർത്ത് കൊടുക്കണം. ഓക്കെ, പിന്നെ വഹുനാക്ക വലതുൻ വഫിയദിഹി മദാ കുറത്തുൻ, അവന്റെ കയ്യിലൊരു പന്തു ഉണ്ട് അല്ലേ, പന്ത് വെച്ചിട്ട് യദ്ഹബുൽ വലദ്, കുട്ടി പോകുന്നു, എവിടേക്കായിരിക്കും പോകുണ്ടാവുക, അൽ മൈദാൻ, മൈദാൻ മൈതാനത്തി, മൈതാനത്തിൽ പോകുന്നു എന്നാണോ, അല്ല, മൈതാനത്തിലേക്ക് പോകുന്നു, ലേക്ക്, അതിനേതാ വാക്ക് അറിയാം. അപ്പൊ നേരത്തെ ക്ലാസ് പ്രകാരം ആ വാക്കും മക്കൾ കൂടെ ചേർത്ത് കൊടുക്കുക. ഓക്കെ, ഇൻഷാല്ലാ. അപ്പോ യദ്ഹബുൽ വലദു ഡാഷ് അൽ മൈദാൻ, എവിടേക്ക് പോകുന്നു, മൈതാനത്തിലേക്ക് പോകുന്നു, അതും കൂടി മക്കൾ ചേർത്ത് കൊടുക്കുക ഇൻഷാല്ലാ. പിന്നെ അതോടൊപ്പം തന്നെ ഇവിടെ കുറച്ച് നുമാരിസുൽ ഖത്ത് ബുക്കിലെ ഇതതുപോലെ താഴേക്ക് നിങ്ങൾ ഖത്ത് എഴുതി പൂർത്തിയാക്കണം, വൃത്തിയായിട്ട് എഴുതണം. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. ഈ ആക്ടിവിറ്റികളൊക്കെ മക്കൾ ചെയ്യുക, ഇൻഷാല്ലാ നിങ്ങൾ ചെയ്തു വരിക, നന്നായി ചെയ്തു നോക്കുക, എന്നിട്ട് സാറിന് കാണിച്ചു കൊടുക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ആയി ചോദിക്കാം. ഓക്കെ, ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ ബാക്കി ഭാഗം കൂടി പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.